പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നാഷണൽ അഡ്രസ്സിനെ പറ്റിയാണ്. നാം എല്ലാവരും നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്തവരാണ്. അതായത് ഒരു ബാങ്കിങ് പർപ്പസിന് വേണ്ടി നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പോലും നാഷണൽ അഡ്രസ്സ് നിർബന്ധമാണ്. അതായത് നമ്മൾക്ക് അപ്ഷർ എങ്ങനെയാണോ നിർബന്ധം, അതുപോലെ നാഷണൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾ നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്ത് അക്കൗണ്ടും ഓപ്പൺ ചെയ്തവരാണ്. എന്നാൽ ഇനി നാഷണൽ അഡ്രസ്സ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴുള്ള ചെറിയൊരു മാറ്റം, അതായത് പുതിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരുന്നത്. അതായത് സൗദി പോസ്റ്റിൻ്റെ SPL എന്നുള്ള വെബ് പോർട്ടിലൂടെയാണ്, അതായത് അതിൻ്റെ ആപ്ലിക്കേഷനും നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അതുവഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതും അതുപോലെ പുതുതായി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പുതുതായി വന്ന ഈ അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിലും അതെങ്ങനെ ലോഗിൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇനി അതല്ല നിങ്ങൾക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ കാണുന്ന പുതിയ സുഹൃത്തുക്കളും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ അമർത്തി വെക്കുക. അപ്പോൾ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നിങ്ങൾക്ക് ഇത് സംബന്ധമായ വല്ല ഡൗട്ട്സുകളോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഗൂഗിളിൽ കയറി നിങ്ങൾ നാഷണൽ അഡ്രസ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നാഷണൽ അഡ്രസ്സ് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓപ്പൺ ചെയ്തതുപോലുള്ള ഇൻ്റർഫേസാണ് വരിക. ആദ്യവും ഇതുപോലെ ആയിരുന്നു കാണിച്ചിരുന്നത്, ഇപ്പോൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഇൻഡിവിജ്വൽ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ സൗദി പോസ്റ്റിൻ്റെ SPL എന്നുള്ള വെബ് പേജിലോട്ടാണ് കയറിയിരിക്കുന്നത്. ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കാണുന്ന ഇൻഡിവിജ്വൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവർ ഈ മെത്തേഡായിരിക്കണം ചെയ്യേണ്ടത്. ഓൾറെഡി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങളുടെ ഇക്കാമയുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ എക്സ്പയർ ഡേറ്റ് അറബിക് ഡേറ്റ്, അതായത് ഹിജിറി ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറബിക് ഡേറ്റാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അത് അക്ഷരൽ തന്നെ കയറി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. നിങ്ങളുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ താഴെ എക്സ്പയർ ഡേറ്റ് നിങ്ങൾക്ക് അറബിയിൽ കിട്ടുന്നതാണ്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇക്കാമ നമ്പറിൽ അക്ഷർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഓൾറെഡി ഡീറ്റെയിൽസ് ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. ഇനി പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളടത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. 0 ഉൾപ്പെടുത്തി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ഇൻഫോർമേഷൻ എന്നുള്ളടത്ത് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. ഇനി പാസ്വേഡ് എന്നുള്ളടത്ത് മിനിമം 8 ക്യാരക്ടർ ഉൾപ്പെട്ടിരിക്കണം. അതുപോലെ ഒരു ലെറ്ററും നമ്പറും ഉൾപ്പെട്ടിട്ടുമാണ് നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത അതേ പാസ്വേഡ് തന്നെ താഴെയും റീടൈപ്പ് ചെയ്യുക. ഇനി ഈ അഗ്രി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം സൈനപ്പ് എന്ന് കൊടുത്താൽ നിങ്ങൾ കൊടുത്ത നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP വന്നിട്ടുണ്ട്. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ താഴെ കാണുന്ന ഇമേജിൽ കാണുന്ന ആ നമ്പറും കൂടിയും എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം അപ്പോൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. കണ്ടിന്യൂ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന മെമ്പറിന് നിങ്ങൾക്ക് അവരൊരു ടെമ്പററി ഒരു യൂസർ നെയിം തരുന്നതാണ്. ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത മെമ്പറാണെങ്കിൽ ഇവിടെ താഴെ കാണുന്ന നാഷണൽ സിംഗിൾ സൈൻ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേഴ്സണൽ സൈൻ ഓൺ എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഷറിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഇമേജിൽ കാണുന്ന കോഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓപ്പറേഷൻ സക്സസ്ഫുൾ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ പേജിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റാം, ഇംഗ്ലീഷ് എന്ന് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം SPL ൻ്റെ ഹോം പേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്.
ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന മുകളിൽ കാണുന്ന മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സൗദി പോസ്റ്റിൻ്റെ സംബന്ധമായ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾക്ക് മാനേജ് അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷനും എല്ലാം ഇവിടെ കാണുന്നുണ്ട്. നേരത്തെ ചെയ്ത പുതിയ മെമ്പേഴ്സ് ഇതുപോലെ ലോഗിൻ ചെയ്ത് ഉള്ളിലോട്ട് കയറിയാൽ നാഷണൽ അഡ്രസ്സ് രജിസ്ട്രേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓണർഷിപ്പ് ടൈപ്പ് എന്താണെങ്കിൽ റെൻ്റോ ഓണോ, അതായത് റെൻ്റ് ആണെങ്കിൽ റെൻ്റ് എന്ന് കൊടുക്കുക, അതല്ല നിങ്ങൾ സ്വന്തമായിട്ടാണോ താമസിക്കുന്നത് ഓൺ എന്ന് കൊടുക്കാം. റെസിഡൻസി ടൈപ്പ് ഫ്ലാറ്റ് വില്ല എന്നുള്ളത് സെലക്ട് ചെയ്യാം. സെർച്ച് ബൈ ഷോർട്ട് അഡ്രസ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് എൻ്റർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ബിൽഡിംഗ് നമ്പർ എൻ്റർ ചെയ്ത് വെരിഫൈ അഡ്രസ്സ് കൊടുത്താൽ താഴെ കാണുന്ന എഗ്രി ക്ലിക്ക് ചെയ്ത് വെരിഫൈ മൊബൈൽ എന്ന് കൊടുത്താൽ ഒരു ഒ ടി പി വരുന്നതാണ്. അത് ആ ഒ ടി പി നിങ്ങൾക്ക് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് പുതുതായി ഒരു നാഷണൽ അഡ്രസ്സ് ക്രിയേറ്റ് ഇങ്ങനെയും ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത മെമ്പറാണെങ്കിൽ നിങ്ങൾക്ക് നഫാദ് വഴി ലോഗിൻ ചെയ്ത് ഈ പോർട്ടലിലോട്ട് കയറാനും കഴിയുന്നതാണ്. അങ്ങനെ ഈ എസ് പി എൽ എന്നുള്ള ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനും അതുപോലെ വല്ല ആഡോ മോഡിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്യാനും കഴിയും. അപ്പോൾ പുതുതായി ചെയ്യാവുന്നവർക്ക് ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ വരുന്നതിലേക്കും ഗുഡ് ബൈ.